റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ തളിപ്പറമ്പ് ശാഖയിൽ നിക്ഷേപം പിൻവലിക്കാനെത്തിയ ഇടപാടുകാർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. ഇതേ തുടർന്ന് ശാഖയിൽ ഇടപാടുകാർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. നിക്ഷേപത്തുക തിരിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ച് റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ തളിപ്പറമ്പ് ശാഖയിലാണ് നിക്ഷേപകർ തടിച്ചുകൂടി പ്രതിഷേധിച്ചത്. ഒരു മാസം മുമ്പ് നിക്ഷേപകർ ശാഖയിലെത്തിയെങ്കിലും പണം ലഭിച്ചില്ല. ഇവർ തങ്ങളുടെ നിക്ഷേപം തിരിച്ചു ലഭിക്കുന്നതിന് പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി നടത്തിയ ചർച്ചയിൽ പണം തിങ്കളാഴ്ച നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് എത്തിയ നിക്ഷേപകരോട് മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവരാരും സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ജോലി ചെയ്തവരെല്ലാം ജോലി രാജിവെച്ചു പോയതായാണ് വിവരം. നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയതറിഞ്ഞ് തളിപ്പറമ്പ് പോലീസും സ്ഥലത്തെത്തി. SI KP രമേശൻ റോയൽ ട്രാവൻകൂർ ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചതിനു ശേഷം ഈ മാസം 25-ന് 20,000-ൽ താഴെയുള്ള തുക ശാഖയിൽ നിന്നും കൂടുതലുള്ളത് അക്കൌണ്ടുകളിലേക്കും നൽകുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് പ്രശ്നം താൽക്കാലികമായി അവസാനിച്ചത്. ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ നിയമനടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇടപാടുകാർ പറഞ്ഞു. റോയൽ ട്രാവൻകൂർ എന്ന് പറയുന്ന സ്ഥാപനമാണ് തളിപ്പറമ്പിൽ. അതിലുള്ള കുറേ സ്റ്റാഫുകൾ നമ്മുടെ തളിപ്പറമ്പിലെയും മറ്റ് വിവിധ മേഖലകളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞ് നമ്മളെ പിക്മിയിൽ ചേർക്കുകയും പിക്മിയിൽ ഡെയിലി നമ്മളെ മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനത്തിലൊക്കെ വന്ന് അതിൻ്റെ കളക്ഷൻ ഈടാക്കി കൊണ്ടുപോയി നമ്മളെ ഇവിടെ ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് അതിന് വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പൈസയ്ക്ക് നമ്മൾ ഒരു മാസമായി ഇവിടെ കയറി ഇറങ്ങുമ്പം അടുത്താഴ്ച എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലായി ഈ ബാങ്ക് ഈ ട്രാവൻകൂർ പൊട്ടി എന്ന് മനസ്സിലായപ്പോൾ മുഴുവൻ കസ്റ്റമറും ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ഹെഡ് ഓഫീസ് മാനേജറൊക്കെ ആയി ബന്ധപ്പെടുമ്പോൾ അവർ ഫോൺ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ പോലീസുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് 25-ാം തീയതിക്ക് ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം എന്നാണ് അഭിപ്രായം. ഇല്ലെങ്കിൽ ബാക്കി നിയമ നടപടിയായി നമ്മൾ മുന്നോട്ട് പോകും. തളിപ്പറമ്പ്.